ഈരാറ്റുപുഴ നഗരസഭയിലെ 14 ഡിവിഷനിൽ പുല്ലൂപ്പാറ ഭാഗത്ത് ഒരു അത്ഭുത കിണറിന്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്ഭുത കിണറെന്ന് പറയുകയാണെങ്കിൽ വെറും അത്ഭുതമല്ല, മഹാത്ഭുതമാണ്. കാരണം നിങ്ങൾക്ക് കാണുവാൻ പറ്റും, ഈ കിണറിന്റെ ചുറ്റും 100-ലധികം മോട്ടറുകളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 100-ലധികം മോട്ടറിൽ നിന്നും 200-ലധികം വീടുകളിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അതുകൂടാതെ കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന സ്ഥലവാസികളുമുണ്ട്. ഇതുവരെയായിട്ടും ഈ കിണറിലെ വെള്ളം പറ്റിയിട്ടില്ല. മോദീൻ അലിയണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, മാങ്കുഴക്കൽ ഹാജി അലി സാഹിബ്, അദ്ദേഹമാണ് ഈ കിണർ, അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ മക്കൾക്കായിട്ട് വീതം വെച്ച് കൊടുത്തിട്ടും ഈ കിണറിരിക്കുന്ന സ്ഥലം അദ്ദേഹം വീതം വെച്ച് കൊടുത്തിട്ടില്ല. കാരണം എന്നും ഈ ഭാഗത്തുള്ള എല്ലാവർക്കും വെള്ളം നിർലോഭം കിട്ടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കിണർ പൊതുവായിട്ട് നൽകിയിരിക്കുന്നത്. ഈ കിണറിൽ നിർലോഭം ഇത്രയധികം വീട്ടുകാർക്ക് വെള്ളം ലഭിക്കുന്നു. പക്ഷേ ഈ സമീപ പ്രദേശത്തുള്ള കിണറുകളിൽ വേനൽക്കാലമാകുമ്പോൾ വെള്ളം പറ്റിപ്പോകുന്നു. പക്ഷേ ഈ കിണറിൽ മാത്രം വെള്ളം പറ്റിപ്പോകുന്നില്ല. ഒരു മഹാത്ഭുതം തന്നെയാണ്. ഈ കിണറിനെക്കുറിച്ച് ഈ കിണറിന് സമീപമുള്ള മുല്ലൂപ്പാറ മസ്ജിദിലെ മൗലവി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നിവാസത്തിന്റെ കാരണം ഭൂമിയുടെ കിടപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നതിലപ്പുറമായി അല്ലാഹുവിന്റെ വലിയൊരു അമാനുഷികമായ കഴിവ് എന്ന് വേണം പറയുവാൻ. കാരണം ഇത്ര ചുറ്റുഭാഗത്തുള്ള മറ്റു കിണറുകളിൽ നിന്നും വെള്ളം ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ കുടിവെള്ളം വരുമ്പത്ത് 200 വീടുകൾക്ക് സപ്ലൈ ചെയ്യുന്ന നിലയിൽ അല്ലാഹു ഇത് ലഭ്യമാക്കി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ കുബ്രത്തിനെ ശക്തിയെ പറ്റി ചിന്തിക്കുവാനും അള്ളാഹുവിൻ്റെ ശക്തി വൈഭവങ്ങൾ പെട്ട ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കിണറ്റിൽ നിന്നും ഒരു പ്രചോദനം നമുക്ക് കിട്ടേണ്ടത്, ലഭിക്കേണ്ടത്, നമ്മൾ ഒരു കിണർ കുത്തി അല്ലെങ്കിൽ മറ്റ് ഒരു ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെയും കൂടി നമ്മളുടെ ആ പ്രയോജനത്തിൽ പങ്കാളികളാക്കുക എന്നുള്ള ഒരു മെസ്സേജും കൂടി ഇതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഈ കിണറിൻ്റെ ഒരു ഉപഭോക്താവാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ഈ കിണർ ഇവിടെ കുത്തിയിട്ട് എത്ര വർഷമായി? ഈ കിണർ കുത്തിയിട്ട് ഒരു 70 വർഷത്തിൻ്റെ മേലെയായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാനിവിടെ സ്ഥലത്ത് താമസം തുടങ്ങിയിട്ട് ഒരു 25 വർഷമായി. ഈ കിണറെന്ന് പറയുന്നത് വലിയ അത്ഭുതം കിണറാണ്. ഈ കിണറിൻ്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് ധാരാളം 100-കണക്കിന് കിണറുകളുണ്ട്. പക്ഷേ അത് കുറേ സീസണാകുമ്പോൾ എല്ലാം പറ്റിപ്പോവുകയാണ്. ഈ കിണറിൽ ഭയങ്കര അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഓർവ നീരുകൾ ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരുന്നുണ്ട്. വലിയ മഴയില്ലാത്ത വെയിലുകൾ തെളിയുമ്പോൾ ഈ കിണറിൻ്റെ അകത്ത് വെള്ളം തീരെ വറ്റുകയെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തിരക്ക് കൂടുമ്പോൾ രാത്രി 2-3 സമയത്തും രാത്രി 12 സമയത്തെല്ലാം 10-15 പേരുടെ ആൾക്കാരുണ്ട്. അച്ഛാ അവരെല്ലാം ടേൺ അനുസരിച്ച് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് മോട്ടറിട്ട് അവരെ ജാറ് നിറച്ച് മാറി മാറി ഞാൻ നേരം വിളിപ്പിക്കും. ഇങ്ങനെ ഒരു അത്ഭുതമാണ്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യത്തിലൊന്നായി കുടിവെള്ളം. ഇവിടെ ഏതാണ്ട് 200 കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിച്ച് കഴിയുന്നു എന്നുള്ളതാണ്. ഒരിക്കലും വറ്റാത്ത വലിയൊരു വെള്ളപ്രവാഹമാണ് നമ്മുടെ ഈ കിണറ്റിലുള്ളത്. 100 മോട്ടറുകൾ 24 മണിക്കൂറും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 100-ലധികം പമ്പ് സെറ്റുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരിക്കലും വെള്ളത്തിന് ഒരു കുറവും നമ്മൾ കാണുന്നില്ല. ശക്തമായ വേനൽ വരുമ്പോൾ മാത്രമാണ്, ഒരു 2-3 മാസം വലിയ വേനൽ അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് കുറച്ചൊക്കെ വെള്ളത്തിന് ഒരു കുറവുണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ വെള്ളം കുറഞ്ഞാൽ കൂടി 2-3 മണിക്കൂറോ ഒക്കെ വന്ന് മോട്ടറെല്ലാം ഓഫ് ചെയ്താൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കിണറിന് വലിയൊരു ആഴമൊന്നും നമ്മൾ നോക്കിയാൽ കാണുന്നില്ല. സാധാരണ ഒരു കിണറിൻ്റെ ആഴമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും വെള്ളം വറ്റാത്ത ഒരു വലിയൊരു സാഹചര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഈ കിണറിൽ കാണുന്നത്. ഇവിടെ മുൻപ് ജീവിച്ചിരുന്ന മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട അലി മാങ്കുഴക്കൽ അലിഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണിത്. 24 മണിക്കൂറും മോട്ടറിൻ്റെ ഈ എരമ്പൽ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. സമീപവാസികൾക്ക് ഈ എരമ്പൽ ഒരു താളമായിട്ടാണ് തോന്നുന്നത്. അത്രയേറെ ആ കിണറുമായിട്ടും ആ കിണറിൻ്റെ സമീപത്തുള്ള മോട്ടറുമായിട്ടും ഒക്കെ ഇവിടെയുള്ള പരിസരവാസികൾ ഇഴകിച്ചേർന്നിരിക്കുകയാണ്.